ആമേ മറിയ. ആ സമയത്ത് റൂം നിറച്ച് ബ്രൈറ്റ്നെസ് ആയിട്ട് ബ്ലൂവിൽ ടിങ്കിൾ സ്റ്റാർ പോലെ നിറയുന്നു. എനിക്ക് ഇപ്പോഴും അതൊരു മെമ്മറബിൾ ഡേ ആയിട്ട് ഞാൻ എൻ്റെ മനസ്സ് സൂചിക്കുന്നു. എൻ്റെ പേര് നിഷ, ഞാൻ ഹരിപ്പാടിൽ നിന്ന് വരുന്നു. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. 2002 ഞാൻ പാസ് ഔട്ടായി. അപ്പം തുടങ്ങിയേ ഞാൻ ട്രൈ ചെയ്തു എങ്ങോട്ടേലും ഒരു വെളിയിൽ പോയി വർക്ക് ചെയ്യണം, എബ്രോഡ് പോയി വർക്ക് ചെയ്യണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ അറിയാം, എൻ്റെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞ പ്രകാരം ഞാനിവർ കൃപാനുസരിച്ച് വന്ന് 2019 ഞാൻ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. അതിനകത്ത് 6 നിയോഗങ്ങൾ വെച്ചു. ഫസ്റ്റ് ഞാൻ വെച്ചത് എനിക്ക് എവിടെയെങ്കിലും എബ്രോഡ് പോയി വർക്ക് ചെയ്യാൻ എനിക്ക് കൃപ തരണമേ എന്നായിരുന്നു എൻ്റെ ഈശോയോടും എൻ്റെ അമ്മ മാതാവിനോടും. പക്ഷേ ഞാൻ ആദ്യം വെച്ചത് ഖത്തർ പ്രോമട്രി എക്സാം ആയിരുന്നു, ഏതെങ്കിലും പാസ്സാകണം. ഞാനെങ്ങനെ നല്ല ഒരു പഠിക്കുന്ന ഒരു കൃപയോ അങ്ങനത്തെ ഒന്നുമില്ല, പഠിക്കാനൊന്നും നല്ല ഒരു കുട്ടിയുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കതിനുള്ള യോഗ്യതയേ ഉള്ളൂ എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഖത്തർ പ്രോമട്രി എക്സാം വന്ന് പാസ് ഇവിടെ വന്ന് ഉടമ്പടി വെച്ചിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം തന്നെ എക്സാം പാസ്സായി. അമ്മയുടെ കാശുരൂപം വെച്ചിട്ട് ഞാൻ എക്സാം എഴുതിയത്. എക്സാം ടഫായിരുന്നു എങ്കിലും പാസ്സായി. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇൻ്റർവ്യൂവിന് ഫെയിലായിപ്പോയി. എന്നാലും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അത് അങ്ങനെ അച്ഛൻ്റെ ഓരോ ടോക്സ് കേൾക്കും. ചിലപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഖത്തറല്ലായിരിക്കും, വേറെ ഏതെങ്കിലും രാജ്യമായിരിക്കും അമ്മ പറഞ്ഞിരിക്കുന്നത്. അതിപ്രകാരം ഞാൻ വിശ്വസിച്ചു. ഞാൻ പ്രയർ ചൊല്ലി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അതിനുശേഷം ഞാൻ കാനഡ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. കാനഡയ്ക്ക് വേണ്ടി അയൽസ് വേണ്ടി, ആ മൈഗ്രേഷന് വേണ്ടി എനിക്ക് ഫസ്റ്റ് ടൈം തന്നെ മൈഗ്രേഷന് വേണ്ടിയുള്ള സ്കോർ കിട്ടി. അങ്ങനെ ഞാൻ കാനഡ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കാനഡ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴത്തേനും നമ്മുടെ ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേനും എനിക്കത് കുറച്ച് ബ്രേക്ക് ആവുമെന്ന് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. പ്രൈവറ്റ് ഡയറക്റ്റായിട്ട് ചെയ്തു തരുന്ന ഒരു ഡോക്ടർ പറയാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ അവിടെയും എൻ്റെ വിശ്വാസം ഓരോന്ന് നഷ്ടപ്പെട്ടു. അതിപ്രകാരം ഞാൻ എന്നും പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ജപമാല ചൊല്ലും, ബൈബിൾ വായിക്കും, കൂടുതൽ ശക്തിയോടുകൂടി കൂടുതൽ അച്ഛൻ്റെ ടോക്സൊക്കെ കേൾക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എനിവേ ഞാൻ പിന്നെ IELTS എക്സാം എഴുതി. IELTS എക്സാം എഴുതി നല്ല സ്കോർ വേണമല്ലോ, വേറെ ഏതെങ്കിലും കണ്ട് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അഗെയിൻ പ്രാർത്ഥിച്ചു. അങ്ങനെയെല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ IELTS പാസ്സായി. പിന്നെ അതിനോടൊപ്പം തന്നെ CBT എക്സാം ഉണ്ട്. IELTS കഴിഞ്ഞിട്ട് UK പ്രോസസ്സിംഗ് വേണമെങ്കിൽ വേണ്ടി അത് ഞാൻ ക്യാഷ്രൂം വെച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ CBT ക്ലിയർ ചെയ്തു. എല്ലാ എക്സാമുകളും ഞാൻ പാസ്സായി. എൻ്റെ പിന്നെ പ്രോസസ്സിംഗ് സമയം എല്ലാം ക്ലിയറാക്കി തന്നു എൻ്റെ അമ്മ ഈ ലോക്ക്ഡൗൺ സമയത്ത്. കറക്റ്റ് 5 കൊണ്ട് ഇതെല്ലാം എനിക്ക് ക്ലിയറാക്കി തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. ഈ 3rd ഞാനിനി UKക്ക് പോവുകയാണ്. എൻ്റെ ഫ്ലൈറ്റ് എല്ലാം ടിക്കറ്റും എല്ലാം അമ്മ മാതാവ് ഒരുക്കി തന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഫൈനാൻഷ്യലായിട്ട് ക്രൈസിസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു, പിന്നെ ഇവിടെ കുറച്ച് വന്നപ്പം ഫൈനാൻഷ്യലായിട്ടുള്ള കുറച്ച് ക്രൈസിസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ദൈവത്തിന് അമ്മയോട് ഞാൻ ഇന്നും പ്രാർത്ഥിക്കും, മാതാവേ എനിക്കൊരു ജോലി, ഞങ്ങൾക്ക് കടങ്ങളൊക്കെ വീട്ടണേ, അതിന് ഇന്നും അമ്മയോട് പ്രാർത്ഥിക്കും. ഈ നിയോഗത്തിൽ വെച്ചിരുന്നു. രണ്ടാമതായിട്ട് അമ്മ ഈ ലോക്ക്ഡൗൺ സമയത്ത് വരെ അങ്ങനെ ഫൈനാൻഷ്യലായിട്ടുള്ള എല്ലാ പ്രോബ്ലമും ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നേടി കൊടുത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിലോ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ ഹസ്ബൻഡോട് ഖത്തറിൽ ഹസ്ബൻഡ് കൂടെ നിൽക്കുമായിരുന്നു. അവളൊരു സ്റ്റാഫ് നേഴ്സായിരുന്നു. ഇവിടെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിലെ ഒരു മെഡിക്കലിന് വേണ്ടി കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പം ലോക്ക്ഡൗൺ ആയിട്ട് പോകാൻ പറ്റിയില്ല. അപ്പം അച്ഛൻ ഇങ്ങനെ ഈ ടോക്സിനകത്തൊക്കെ പറയുമായിരുന്നു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെല്ലാം ഡേറ്റ് ഇട്ട്. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഡയറക്റ്റ് ഒരു ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ അഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷൻ HMC പെർമനൻ്റായിട്ട് ജോലി കിട്ടി. അവളെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അതും എൻ്റെ ഈശോയും അമ്മ മാതാവും ഒരുക്കിത്തന്ന് ഈ കൃപക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ മോക്കൊരു തലകറക്കം മാതിരി വന്നായിരുന്നു ഒരു 5 ബാക്ക്. ആ സമയത്ത് അത് സ്കീഷറിൻ്റെ ഒരു എപ്പിസോഡായിരുന്നു. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് ബ്ലഡൊക്കെ കാണുമ്പോഴത്തേന് എന്തെങ്കിലും പേടിയ കൈയൊക്കെ ചെറുത് കട്ടായിട്ടിരുന്നാൽ. പക്ഷെ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി EEG ചെയ്തു. EEG ചെയ്തപ്പോൾ റൈറ്റ് സൈഡിൽ ബ്രെയിനിൻ്റെ ഒന്ന് നെർവിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. സോഡിയം വാലോപ്രബിലുള്ള ടാബ്ലറ്റ്സ് കഴിക്കണം, പക്ഷെ അത് കഴിച്ചാലേ റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഡോക്ടർ ഒരു ഓപ്ഷനും കൂടെ പറഞ്ഞു, നീ കഴിച്ചാൽ അതും മോളല്ലേ, പെൺകുട്ടിയല്ലേ, കഴിച്ചാൽ കുറച്ച് ഇതൊക്കെ ഉണ്ടാകുമല്ലോ, ഒന്ന് പ്രോബ്ലം ഉണ്ടാകും. ഞാൻ ഫസ്റ്റ് വൈറ്റമിൻ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. 3 കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ വന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് ഓക്കെ, മാതാവിനോട് പ്രാർത്ഥിച്ച് എല്ലാം സാധ്യമാകാത്ത ഒന്നുമില്ല. അങ്ങനെ ഞാൻ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മെഡിസിൻ വേണ്ടാന്ന് വെച്ച് ഉള്ളി വൈറ്റമിൻ ടാബ്ലറ്റ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു എപ്പിസോഡും വന്നിട്ടില്ല. നേർച്ച വസ്തുക്കളായ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട്
ഇവിടുന്ന് കിട്ടിയ തൈലവും തേനും എന്നും ഞാൻ എൻ്റെ മോക്ക് വേണ്ടി വിശ്വാസപ്രമാണം ചെയ്ത് പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായിട്ട് പിന്നെ അത് വലിയ ഒരു തലകറക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടിൽ ചെറുതും വലുതുമായ ഒത്തിരി ഒത്തിരി അനുഗ്രഹം എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും എനിക്ക് നേടിത്തന്നിട്ടുണ്ട്. എന്നും ജപമാല ചൊല്ലാനും ഞാൻ എന്നും ആദ്യമൊന്നും എനിക്ക് ദൈവത്തിൽ അങ്ങനെ വലിയ ഒരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. വിശ്വാസമുണ്ട്, പക്ഷേ അമ്മയിലും ഈശോയിലും എനിക്ക് വിശ്വാസമുണ്ട്. എങ്കിലും എനിക്കത് ഒത്തിരി ഡീപ്പായിട്ട് എനിക്ക് ഒരു ഫീലാകാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് 3 മന്ത്സായി, ഞാൻ പുതുക്കിയ സമയമാണ് ഐ തിങ്ക്. ആ അന്നേരമാണ് ഞാൻ ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു, ഉറങ്ങുവാ നൈറ്റ് തന്നെ. അപ്പം നമ്മുടെ ഇവിടുത്തെ ഉടമ്പടി സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട്, പ്രയറുണ്ട്. ആമേ മറിയ ആമേ 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 മറിയ. ആ പാട്ട് കേട്ടുകൊണ്ടാണ് ഞാനൊരു 5:30 ആയില്ല, 4:30 അറ്റ്ലീസ്റ്റ് 4:30 ആയെന്ന് തോന്നുന്നു. ആ സമയത്ത് റൂം നിറച്ച് ബ്രൈറ്റ്നെസ് ആയിട്ട് ബ്ലൂവിൽ ടിങ്കിൾ സ്റ്റാർ പോലെ നിറയുന്നു. എനിക്ക് ഇപ്പോഴും അതൊരു മെമ്മറബിൾ ഡേ ആയിട്ട് ഞാൻ എൻ്റെ മനസ്സ് സൂചിക്കുന്നു. ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളും എൻ്റെ കൃപാസന മാതാവ് നേടിത്തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ദൈവത്തിൽ ഏറ്റവും കൂടുതൽ വളരാൻ എൻ്റെ ജോസഫ് അച്ഛൻ, ഞങ്ങൾക്ക് എനിക്ക് ഇതിൽ വരുന്ന ടോക്സിക്കോടിയും പിന്നെ ഇവിടുത്തെ എല്ലാം എനിക്ക് ഒത്തിരി എൻ്റെ നല്ല വിശുദ്ധയെ ജീവിക്കാൻ എല്ലാ കൃപകളും തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് ഹരിപ്പാടിൽ നിന്ന് വന്ന നിഷ അനിൽകുമാർ എന്ന സഹോദരി നമ്മളുമായിട്ട് പങ്കുവച്ചത്. മകള് ഒരു അക്രൈസ്തവയാണ്, പക്ഷേ അവളുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു അളവ് എന്ന് പറയുന്നത് അത് ഒത്തിരി വലുതാണ്. നമ്മളത് ആ സാക്ഷ്യം നമുക്ക് കേട്ടപ്പോൾ മനസ്സിലായി. ഒത്തിരിയേറെ ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ നേരിട്ട ഇടപെടൽ മൂലമാണ് അമ്മകൾക്ക് ഇപ്പോൾ UKയിലോട്ട് പോകാൻ സാധിച്ചതെന്നാണ് നമ്മളോടുമായിട്ട് പങ്കുവച്ചത്. ഉടമ്പടി എടുത്തതിന് ശേഷം എന്തൊക്കെ വ്യത്യാസമാണ് ജീവിതത്തിൽ വന്നതെന്നൊന്ന് പറയാമോ? ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ തവണ എനിക്ക് ഞാനൊരു നല്ല രീതിയിൽ എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും ആരെങ്കിലും ഹെൽപ്പുകൾ ചെയ്യാനും എനിക്ക് കൂടുതൽ ബൈബിൾ വായിക്കാനും ജപമാല ചെയ്യാനും ഒക്കെ സാധിച്ചു. വലിയൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് സാക്ഷ്യ വെരിഫിക്കേഷൻ സമയത്ത് ഈ മകൾ തന്നെ പറഞ്ഞ ഒരു വിഷയമാണ്, ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള ആളായിരുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. മറ്റുള്ളവരുടെ വിഷയങ്ങൾ കരുണയോടുകൂടി അവരെ സമീപിക്കുവാനും അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള വലിയൊരു മനസ്സ് ഈശോ കൊടുത്തുവെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് കൊളോസിയൻസ് 3:10 തിരുവചനമാണ്. അപ്പോൾ ഇത് പ്രകാരം ഇങ്ങനെ ജീവിതത്തെ അടിമുടി മാറ്റിയപ്പോൾ വചനപ്രകാരം പുനഃക്രമീകരിച്ചപ്പോൾ ഇപ്പോൾ ഈശോ പറയുന്നത് ഇപ്രകാരമാണ്, എൻ്റെ വചനം പാലിക്കുക, എന്നെ സ്നേഹിക്കുക, എന്നെ ദാസനായിരിക്കുക, ഉടമ്പടി വിശ്വസ്താപൂർവം പാലിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പരദേശികളെ എൻ്റെ ആലയത്തിലോട്ട് ഞാൻ കൊണ്ടുവരും. എന്നിട്ട് ഈശോ യെശയ്യാ പ്രവാചകനിലൂടെ വചനം വെളിപ്പെടുന്നത് ഇപ്രകാരമാണ്, എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അതെ, ഉടമ്പടി എടുത്ത് പുതുക്കി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ വലിയൊരു അനുഭവം ഉണ്ടായെന്നാണ് സാക്ഷ്യപ്പെടുന്നത്. അതാണ് ഏറ്റവും വലിയത്. നമുക്ക് കിട്ടിയ ഈ ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം അത് നമുക്കറിയാവുന്നതുപോലെ നമ്മൾ നമ്മുടെ മരണത്തോടുകൂടി നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിത്യതയോളം നിലനിൽക്കുന്ന ദൈവിക പുണ്യങ്ങൾ അത് വർത്തമാനമായിട്ട് ഈ മകളുടെ ജീവിതത്തിൽ ലഭിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നപ്പോൾ ഇവിടെ നമ്മൾ ഗ്രിഗോറിയൻ ചാണ്ട് ഇടുമായിരുന്നു, അതാണ് ആ പറഞ്ഞത്. അമ്മകൾക്ക് അത് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്, അത്ര അതിനെപ്പറ്റി അറിയില്ലായ്മ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഗ്രിഗോറിയൻ ചാണ്ടിൽ ആവേമരിയ ആ ഒരു ആ ഗ്രിഗോറിയൻ ചാണ്ട് ഈ മകളുടെ വീട്ടിൽ കേട്ടു എന്നാണ് പറഞ്ഞത്. അത് കേട്ട് അതൊരു സ്വർഗീയമായൊരു അലയടിയോട് കൂടിയിട്ടാണ് പരിശുദ്ധ അമ്മ നേർ സാന്നിധ്യം കൊടുത്തതാണ്. നേർ സാന്നിധ്യം കൊടുത്തു, അതുപോലെ തന്നെ നക്ഷത്രങ്ങളൊക്കെ ആകെ റൂമിൽ തിളങ്ങുന്നൊരവസ്ഥ അല്ലേ. അപ്പോൾ എന്തായിരുന്നു മനസ്സിലപ്പോൾ തോന്നിയത്? എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു, എനിക്ക് ഭയങ്കര എന്തെന്നില്ലാത്തൊരു സന്തോഷം. എൻ്റെ കൃപാസനത്തിലെ അമ്മയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ അമ്മ, അത് പരിശുദ്ധ അമ്മ നമുക്കറിയാം കൃപാസനത്തിലെ അമ്മ സഞ്ചാരി മാതാവാണ്. പുറപ്പാട് 33:14 അനുസരിച്ച് കൊണ്ട് ഉടമ്പടി എടുക്കുന്ന മക്കളുടെ ഭവനങ്ങളിലോട്ട് നേരിട്ടാണ് പരിശുദ്ധ അമ്മ കടന്നു ചെന്ന് എലിസബത്തിൻ്റെ ഭവനത്തിൽ സന്ദർശിച്ചതുപോലെ തന്നെ ഓരോ മക്കളെയും ഈ സന്ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് ആ മക്കളെ പരിശുദ്ധാത്മാവിൽ നിറച്ച് അവർ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ അവരെ സാക്ഷികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ മകളെ അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കേട്ട സാക്ഷി ഇതാണ്,
2002 നഴ്സിംഗ് പാസ് ഔട്ടായ ഈ മകളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ക്രൈസിസ്, അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട്. വിദേശ ജോലി എന്നുള്ളൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കറിയാം 2021 19 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലേ ഒരു വിദേശ ജോലി എന്നുള്ള ഒരു സ്വപ്നം, അത് ഞൊടിയിടയ്ക്കുള്ളിലാണ് കിട്ടിയെന്നാണ് പറയുന്നത്. 2019 ജനുവരി മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 5 അപ്പോൾ ആദ്യം കാനഡയിലെ വിഷയങ്ങളാണ്, കാനഡയിലോട്ട് പോകാനുള്ള പേപ്പേഴ്സൊക്കെയാണ് ആദ്യം മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ദൈവഹിതമല്ലാത്തത് കാരണം അതിന് തടസ്സം വന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്മാറി പരിശുദ്ധ അമ്മ തന്നെ പുതിയൊരു വഴി തുറന്നു കൊടുത്തു. ഇപ്പോൾ യു കെയിലോട്ടുള്ള OET പാസ്സായി. IELTS ആണോ എഴുതിയത്? IELTS. IELTS ക്ലിയർ ചെയ്തു, അതുപോലെ തന്നെ CBT എക്സാം ക്ലിയർ ചെയ്തു. ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൈ കിട്ടി അല്ലേ? ആ ഈ 3rd ഓഗസ്റ്റ് 3rd പോകുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 19 വർഷങ്ങൾക്ക് ശേഷം സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലാണ് നടന്നിരിക്കുന്നത്. അത് ഇടപെടാൻ കാരണമെന്നാണ് ജീവിതത്തെ മൊത്തം പുനഃക്രമീകരിച്ചു. അപ്പോൾ ആ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞത് വലിയൊരു വ്യത്യാസമാണ്. കാരണം അത് നമ്മൾ ഈശോ നമ്മളെ എളിമപ്പെടുത്തിയാണ് എപ്പോഴും ഉയർത്തുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയൊരു സാക്ഷ്യം പറഞ്ഞു. അതുപോലെ തന്നെ സിസ്റ്റർ ലോയുടെ ഖത്തറിൽ ജോലി പെർമനൻ്റായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്വന്തം മകളുടെ വിഷയം പറഞ്ഞു. ആ മകൾ രക്തമൊക്കെ കാണുമ്പോൾ തലകറങ്ങി വീഴും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയി EG ചെയ്തപ്പോൾ അബ്നോർമാലിറ്റി ഉണ്ട്, അതിൻ്റെ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ വലിയ കരുതലും വാത്സല്യവും ആ മകളുടെ മേലും ഉണ്ടായി. ആ മകൾക്കും പരിശുദ്ധ അമ്മ ധൈര്യം കൊടുത്തു. പാപങ്ങൾക്ക് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, സീഷറിൻ്റേതായ യാതൊരു എപ്പിസോഡ്സും ഉണ്ടായിട്ടില്ലെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടി വഴി ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, കാരണം പരിശുദ്ധ അമ്മയുടെ ആ മാതൃവാത്സല്യ തണലിൽ ഓരോ മക്കളെയും വ്യക്തിപരമായി അമ്മ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞാണ് ഓരോ മക്കളുടെയും ജീവിതത്തിൽ പ്രവർത്തിച്ച് അവരെ വലിയ സാക്ഷികളായിട്ട് ഉയർന്നത്. എൻ്റെ വലിയൊരു അടയാളമാണ് ഇവളുടെ സാക്ഷ്യം. ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹാലലൂയ. പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.